നമസ്കാരം. ജി ആർ ബി നെയ് ഓണം രുചിമേളം പവേർഡ് ബൈ അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി, പ്രസ്റ്റീജ് ഫ്രഷ് പ്രഷർ കുക്കർ ആൻഡ് ഓറിയോ. ഏവർക്കും, ഏഷ്യാനിലെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുവോണം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ജി ആർ ബി നെയ് വെച്ചിട്ട് നല്ലൊരു തകർപ്പിന് രണ്ട് പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കുടിക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുള്ളത് ഏഷ്യാനെറ്റ് സ്വന്തം ആളെയാണ്. ആരാന്നല്ലേ, നമ്മുടെ ഒക്കെ സ്വന്തം ധർമ്മജൻ ബോൾഗാട്ടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ധർമ്മോന്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? എങ്ങനെ പോയി ലോക്ഡൌൺ ഒക്കെ? ലോക്ഡൌൺ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരൊന്നും എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാൻ ഗവൺമെന്റ് പറഞ്ഞു. വീട്ടിൽ ഞാൻ സേഫ് ആയിട്ടിരിക്കുന്നു, വീട്ടിലോട്ട് ആൾക്കാർ വരുന്നു, അതാണ് പ്രശ്നം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറഞ്ഞുതരാം. ഞാന് വീട്ടിലിരിക്കുക, ഞാൻ അങ്ങനെ പോകുന്നില്ല, ഒരു സ്ഥലമില്ല, ഷൂട്ടിംഗ് ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ ഒരു മൂന്നാലഞ്ച് പിള്ളേര് വീട്ടിലേക്ക് വന്നേക്കുക. നമുക്ക് അസിസ്റ്റന്റ് ഉണ്ട്, അതിന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടൻ്റെ വിഷ്വൽ വേണം, വീഡിയോ. ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും. അങ്ങനത്തെ ആൾക്കാര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ നമുക്ക് എന്ത്, ഇപ്പൊ തീ ഷൂട്ടിന് വരുമ്പോ നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തു, മൂക്കിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇവിടത്തോളം തോന്നുന്നുണ്ടല്ലേ. മൂക്കിന്റെ ഉള്ളിൽ കുത്തി കയറ്റി, വായന്റെ ഉള്ളിൽ കുത്തി കയറ്റി. ഞാൻ ചുമച്ചു പോയി പ്രാവശ്യം. ഒന്നുമില്ല, അപ്പൊ പായസം ഉണ്ടാക്കണ്ടേ? പായസമൊക്കെ ഉണ്ടാക്കണം. ഞാൻ കഥ കേട്ട് ഇരുപത് ദിവസമായിട്ട്. അല്ല, നമ്മളുണ്ടാക്കുന്ന പായസം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പായസമല്ലേ? നമ്മളൊക്കെ രണ്ട് വ്യത്യസ്തമായ പായസങ്ങളുണ്ട് ഇവിടെ. തിരുവോണത്തിനൊക്കെ വടക്കൻ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ മീനല്ലേ? തിരുവോണത്തിന് വിഷുവിന് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ. തിരുവോണത്തിന് വടക്കൻ മലബാറിലെ ആൾക്കാരെ മീൻ വെക്കുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചുമ്മാ പറയാ, അവിടെയൊക്കെ തിരുവോണത്തിന് നമുക്ക് സദ്യ കഴിഞ്ഞിട്ട് ബാക്കി സദ്യ വിഷുവിന് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവിട്ടം. തിരുവോണം കഴിഞ്ഞിട്ട് ലാസ്റ്റില് ഓണത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പായസം തന്നെ വെക്കാം. അതെ, അപ്പൊ നമുക്ക് പായസം ആക്കാം. പായസം, രണ്ട് പായസമാണ് നമുക്കിന്ന്. ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ പേര് തന്നെ ഞാൻ പറയട്ടെ, ഉണ്ണിപ്പിണ്ടി. അതായത് വാഴ, എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ കൺഫ്യൂഷൻ. വാഴപ്പിണ്ടി, അതെ, വാഴപ്പിണ്ടി. വാഴപ്പിണ്ടി പായസം, അതെ, വാഴപ്പിണ്ടി പ്രഥമൻ. ഈ ഉണ്ണിപ്പിണ്ടി പ്രഥമൻ ആണെങ്കിൽ അങ്ങനെ. എന്തായാലും സംഭവം മനസ്സിലായല്ലോ, അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് ഇവിടെ നന്നായിട്ട്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അതിന്റെ നൂല് നന്നായിട്ട് ചെറുതായിട്ട് പൊടി പൊടി. നമ്മുടെ അടയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അട. ഈ പുള്ളിക്കാരത്തി ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാലോ, വാഴപ്പിണ്ടി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ വാഴപ്പിണ്ടി എല്ലാ പോളയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട്, പോളെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവില്ല, അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പിണ്ടി മാത്രം എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ 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 കൊത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 അരിഞ്ഞെടുക്കും. അതിന് നാരൊന്നും ഇല്ലാതെ അല്ലേ? അതെ, അപ്പൊ നാരൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മള് നന്നായി വേവിക്കാം. കുക്കറിൽ വിസിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ നമുക്ക് വേവിക്കാം. എത്ര വേവ വിസിലിടാൻ പറ്റില്ല, കുക്കർ വിസിൽ അടിക്കുള്ളൂ. കുക്കറിൽ ഇതിട്ടിട്ട് കുക്കറിലെ വിസിൽ തന്നാലും അടിച്ചോട്ടെ. രണ്ട് വിസിൽ വെന്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യണം വെച്ചാൽ, പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് ഇതിനെ അതിലേക്ക് അങ്ങ് ഇടണം. എന്നിട്ട് ഒരു മണിക്കൂർ ഇതിനെ പഞ്ചസാര പാനിൽ ഇട്ട് വെക്കണം. അങ്ങനെ ഇട്ട് വെച്ചതാണ് നമ്മുടെ ഇവിടെ, ഞാൻ ഓൾറെഡി അത് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കത് ഒരു മണിക്കൂർ ഇട്ട് വെച്ചാൽ മാത്രമേ ഇത് ഇങ്ങനെയായി മാറും. മധുരമല്ലേ? നല്ല മധുരമുണ്ട്. അപ്പൊ അങ്ങനെ പഞ്ചസാര പാനിൽ ഇട്ട് വെച്ച ഉണ്ണിപ്പിണ്ടി ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജി ആർ ബിയുടെ സ്വന്തം നെയ്യ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് പാല് വേണം, കണ്ടൻസ് മിൽക്ക് വേണം, കുറച്ച് നെയ്യ് വേണം, കശുവണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചതുണ്ട്, പഞ്ചസാരയുണ്ട്, വെണ്ണ. പാല് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കി എടുക്കാണ് വേണ്ടത്. അതിലേക്കാണ് നമ്മളിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയുടെ മിക്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ പാല് തിളക്കണേക്ക് മുമ്പാണെങ്കിൽ ഞാൻ നല്ല മീൻ തിളപ്പിച്ചു തന്നെ. ഇപ്പൊ തിരുവോണം ആയതുകൊണ്ട് അതൊന്നും നടക്കില്ല. എന്തായാലും പായസം പായസം നടക്കട്ടെ. ആ സങ്കടത്തിലാ, മീൻകറി കിട്ടാത്ത സങ്കടത്തിലാണ്. എനിക്ക് ആദ്യമായിട്ട് എവിടെ വന്നിട്ട് ആള് ഞാൻ ഈ സ്റ്റൗവിൽ തന്നെ മീൻകറി വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് പോകുന്നു. മതിയായിരിക്കും, എനിക്കും തരണം, പറ്റിക്കരുത്. കുക്കിംഗ് എന്തൊക്കെയാണ് ഇഷ്ടം? അത്യാവശ്യം വീട്ടിലുള്ളപ്പോ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ മെയിനായിട്ട് എനിക്ക് മീൻകറിയാണ് വെക്കാറ്. വൈഫ് വെച്ചാലും ഞാൻ വെച്ചാലും ഒക്കെ ഒരേ പോലെയാണ്. അവിടെ നന്നായിട്ട് വെക്കും, നല്ല കുക്കാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ്. ഞാനും വെക്കും. എന്തൊക്കെ കറികളാണ് സ്പെഷ്യൽ കറികൾ? അതോ തനി നാടൻ സാധനങ്ങളാണോ ഇഷ്ടം? എനിക്ക് ചെറിയ മീനുകളോടാണ് ഇഷ്ടം. ചെറിയ മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഏറ്റവും വലിയ മീൻ എന്ന് പറഞ്ഞാലൊരു കരിമീൻ വരെ പോകും. അതൊന്നും വലിയ കരിമീനൊന്നും. അവിടെ നിന്ന് അങ്ങോട്ട് കടലിലോട്ട് പോയി വലിയ വലിയ സാധനങ്ങൾ, പള്ളത്തി അല്ലെങ്കിൽ ഈ ചെറിയ മീനുകളില്ലേ, അതാണ് നമ്മുടെ. അത്
നമ്മുടെ ഭാഷയെ പറഞ്ഞ നിങ്ങളുടെ അവിടെ എങ്ങനെ പറയുന്ന തിളപ്പിക്കുക എന്ന് പറയും, തിളപ്പിക്കുക അതാണ് എനിക്കിഷ്ടം. അപ്പൊ നമ്മുടെ പാൽ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ തിളച്ച് തിളച്ച് വന്നോട്ട് ഒന്ന് കുറുകയും വേണം. അല്ല എന്നിട്ട് പറയുന്ന ലോക്ക്ഡൌണിൽ എന്തൊക്കെയായിരുന്നു പരിപാടികൾ അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വീട്ടിൽ ലോക്ക്ഡൌൺ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഉണ്ടായില്ല. ഞാന് അങ്ങനെ വീട്ടിൽ തന്നെ അടച്ചൊന്നും ഇരുന്നില്ല, ഞാൻ പുറത്തൊക്കെ പോകും, എല്ലായിടത്തും പരിപാടിക്ക് വന്നു. നിങ്ങളൊരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പോകണ്ടേ, മാസ്ക് വിതരണം എന്ന് പറഞ്ഞു വിളിച്ചാൽ ഞാൻ പോകേണ്ടി വരും. അവിടെ പോകും, അങ്ങനെ പല ഉദ്ഘാടന പരിപാടികൾക്കും ഞാൻ പോയിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് ഒന്നും പറ്റിയിട്ടില്ല. കൊറേ തവണ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടല്ലേ, എല്ലാ പ്രോഗ്രാമിന് പോവാണെങ്കിൽ ടെസ്റ്റ് വീണ്ടും വീണ്ടും വീണ്ടും. നമ്മൾ ഇവിടെ തന്നെ ആണെങ്കിൽ പോലും ഞാൻ അടുത്തൊരു ഷോ അടുത്തൊരു പ്രോഗ്രാം വരുമ്പോൾ അതിന് വീണ്ടും നമ്മൾ ടെസ്റ്റ് നടത്തണം. അങ്ങനെ മാത്രമേ ഇവിടെ ആൾക്കാരെ കേട്ടുന്നുള്ളൂ. പറയൂ, എന്താണ് ഓണത്തിന് എന്താണ് സ്പെഷ്യൽ? ഇളക്കിക്കോളൂ, ഓണത്തിന് എന്താണ് സ്പെഷ്യൽ? തിരുവോണ ദിവസം എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ പഠിപ്പിച്ച ഒരു കാര്യങ്ങളുണ്ട്, അത് വെളുപ്പിനി. അപ്പൊ അത് കഴിഞ്ഞിട്ടാ വരുന്നത്. ഇങ്ങോട്ട് വെളുപ്പിനെ പുത്തിരി നിറക്കുക എന്നുള്ള സംഭവമുണ്ട്. നമ്മുടെ നിറപുത്തിരി എന്ന് പറയും, പുതിയ കതിരി എടുത്തിട്ട്. അത് എവിടെയൊക്കെ ഇപ്പൊ ഒപ്പിക്കണത്, ഇപ്പൊ കൃഷിയുള്ള സ്ഥലമൊക്കെ ഇതുവരെയല്ലേ. അപ്പൊ അവിടെ പോയിട്ട് നിറപുത്തിരി എടുക്കുക, അത് കൊണ്ടുവന്ന് കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കോടി കൊടുക്കണ ഓണക്കോടി. അപ്പൊ അതാ അമ്മച്ചായിരിക്കുള്ളൂ വീട്ടില് മൂത്ത ആള്, കോടി എല്ലാവർക്കും 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 കൊടുക്കും. എന്റെ വീട്ടുകാർ മാത്രമല്ല, പലരും കൂട്ടുകാരൊക്കെ ഉണ്ടാവും. കോടിയിൽ നിന്ന് ഒരു നൂലെടുത്തിട്ട് അത് നമ്മള് വെച്ച് നിലവിളക്കിലേക്ക് ഇടും. അങ്ങനെ എല്ലാവർക്കും കോടി കൊടുത്തിട്ട് പുത്തരി എന്ന് പറയുന്നത് അവലും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമില്ലേ, പുത്തരി എല്ലാവർക്കും കൊടുക്കും. അതിന്റെ കൂടെയാണ് ഈ കോടി കൊടുക്കുന്നത്. എല്ലാവർക്കും പുത്തരി കൊടുക്കും. നിറപുത്തരി എന്ന് പറയും, അത് നമ്മളൊരു വർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു പുത്തരി, അത് കൊടുക്കും. എല്ലാവർക്കും കോടിയും കൊടുക്കും. അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത്. ഇനി ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പായസം ഞാൻ പകുതി കൊണ്ടുപോകും. ഈ പായസം ഞാൻ പകുതി കൊണ്ടുപോകും. മൊത്തമായിട്ട് കൊണ്ടുപോകാൻ പായസം ഉള്ളത് തോന്നുന്നു. മൊത്തം തന്നെ വിടാൻ ഞാൻ കൊണ്ടുപോയിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ പറയുന്നത് നമുക്ക്? എന്തൊക്കെ ഇനിയിപ്പോ ഏതൊക്കെ സിനിമ ഓണത്തിന്? ഇപ്പം പുതിയ സിനിമ എന്ന് പറഞ്ഞാല് മരട് ഫ്ലാറ്റ് പൊളിച്ചറിയാലോ നിങ്ങൾക്ക്? മരടിലെ ഫ്ലാറ്റ് ഒക്കെ പൊളിച്ചറിയാലോ. മരട് 375 എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. അതില് അനൂപ് മേനോൻ ചേട്ടനും ഞാനുമാണ് നായകന്മാരായിട്ട് അഭിനയിച്ചേക്കുന്നത്. ആ പാടും ഒക്കെ തീർന്ന് ഡബിങ്ങും കഴിഞ്ഞ് എല്ലാം ഇറങ്ങാറായപ്പോഴാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സങ്കടം മാത്രമുള്ളൂ. അത് ആ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന സിനിമയല്ല, അത് തിയേറ്ററിൽ തന്നെ സിനിമയായിരിക്കും. എന്തായാലും നമ്മുടെ പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട്, കൊറേ നേരം തിളക്കിണ്ടായിരുന്നു, ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഉണ്ണിപ്പൊടി ഫുള്ളിട്ടെ ഫുള്ളിട്ടെടുത്ത് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇളക്കണം. കാരണം നമുക്ക് എന്താന്ന് വെച്ചാല് നമുക്ക് ഇടുന്ന സമയത്ത് അത് ചിലപ്പോ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാ. അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇടാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ അതെ അതെ പ്രഥമൻ തന്നെയാണ് കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടാണ് ഉണ്ണിപ്പിണ്ടി എടുക്കുന്നത്. നല്ല കഷ്ണം കഷ്ണം പോലെ ഇരിക്കുന്ന സാധനമാണ്. അങ്ങനെ നമ്മള് കട്ടയൊന്നും പിടിക്കാതെ നമ്മുടെ ഉണ്ണിപ്പിണ്ടിക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പാലിന്റെ ടേസ്റ്റ് ആയിരിക്കും പിടിക്കുകയേ വേണ്ടു. നമുക്ക് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നല്ല മധുരം ഉണ്ട്. കുറച്ചും കൂടി ഒഴിച്ചോളൂ മതി. ധർമ്മമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയായി. എനിക്ക് അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. ധർമ്മം ഏറ്റെടുത്തു കിച്ചൺ. ഞാനൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാധാരണ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ കാണാറുള്ള, ഇതൊക്കെ ആയിരിക്കും വീട്ടിൽ പരിശോധിക്കാറുണ്ടോ? അല്ലെങ്കിൽ പരിശോധിക്കാറുണ്ട്. ശരിക്കും അല്ല വെച്ചതാണ്, ഞാനല്ല വെച്ചത്, അച്ഛനാണ് വെച്ചത്. ഞാനിപ്പോഴാ വെക്കുന്നത്. അല്ലാതെ നമ്മള് പൊടി ടേസ്റ്റ് ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ട് പറയുമല്ലോ. ഞാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയണേ. കുറച്ച് ഏലക്ക പൊടി ചേർക്കണം. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ ജി ആർ ബിയുടെ സ്വന്തം നല്ല നെയ്യ്, ശുദ്ധമായ നെയ്യ് ഇവിടെ ഉണ്ട്. ജി ആർ ബിയുടെ നെയ്യ് ഒഴിച്ചു. അതെ, ജി ആർ ബിയുടെ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുന്തിരി കൂടി ഇട്ടു. സാധിക നല്ല മണം വരുന്നുണ്ടല്ലോ. നമ്മുടെ ജി ആർ ബി നെയ്യിന്റെ നല്ല നറുമണാണത്. നന്നായിട്ട് അറിയില്ലേ ജി ആർ ബി?
നെയ്യാറും വെട്ടിക്കൊണ്ട് പോവേ. നല്ല പ്യുവർ നെയ്യാണ്, ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ്. അതാണ് ഒക്കെ എടുത്തു വെച്ചു നമ്മുടെ ഒരു പ്രോഡക്റ്റ് പോയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അല്ല, അതെന്തായാലും ഇപ്പൊ കൊണ്ടുപോകണ്ട, ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ പ്രോഗ്രാം കഴിയുമ്പോ നെയ്യും ജിആർബിയുടെ ഒരു ലോഡ് പ്രോഡക്റ്റ് ലോറി കൊണ്ടുവന്നിട്ടില്ലേ? ലോറി കൊണ്ടുവന്നില്ല, കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കാറിൽ കൊണ്ടുപോകാനുള്ള പ്രോഡക്റ്റ് ഞാൻ തന്നു വിടാം, വിഷമിക്കണ്ട. എന്തായാലും ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ബട്ടർ മതിയോ? ആ മതി. അതായത് നല്ല ചൂടുണ്ടല്ലോ, അത് ഉരുകിക്കോളും. അപ്പൊ നമ്മുടെ ഉണ്ണിക്കാമ്പിന്റെ പ്രഥമൻ, ഉണ്ണിപ്പിണ്ടി പ്രഥമൻ ഇവിടെ റെഡിയാണ്. വെൽക്കം ബാക്ക് ടു ജി ആർ ബി നെയ് ഓണം രുചിമേളം പവേർഡ് ബൈ അജ്മി സ്റ്റീം മേഡ് പുട്ടുപൊടി, പ്രസ്റ്റീജ് ഫ്ലഷ് പ്രഷർ കുക്കർ ആൻഡ് ഓറിയോ. അപ്പൊ വീണ്ടും സ്വാഗതം. നമസ്കാരം പറഞ്ഞു. നമ്മുടെ ഒരു പായസം ഇവിടെ റെഡിയാണ്, പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കാൻ തരില്ല, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത പായസം കൂടി റെഡിയാക്കാം. നവിൽ പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. കുറച്ച് നെയ് നമുക്ക് ഒഴിച്ചിട്ടതിൽ നമുക്ക് അവലിട്ടിട്ട് അവര് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി, അതൊന്ന് ചെയ്യാം. കുറച്ച് മതി, നമുക്ക് അതിന്റെ പകുതി മതി. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത്. വീട്ടില് നെയ് ഉണ്ടാക്കാറില്ലേ? ഇല്ല, പശു വെള്ള വീട്ടിൽ നിന്ന് നമ്മൾ നെയ് മേടിക്കാറുണ്ട്. അപ്പം അതേ ടേസ്റ്റ് ആണ് നമ്മുടെ ജി ആർ ബി നെയ്ക്കും. വീട്ടിൽ നമ്മൾ എങ്ങനെ നെയ് ഉണ്ടാക്കുന്നു അതേ ടേസ്റ്റ് ആണ്. ആ ട്രഡീഷണൽ ആ ഒരു പരമ്പരാഗത ടേസ്റ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. വേണ്ട അണ്ടിപ്പരിപ്പ് ഇട്ടോളൂ. ഇതോ ആ മുന്തിരി ഇട്ടോളൂ, രണ്ടു ഇട്ടോളൂ. സാധികയുടെ ഈ പ്രോഗ്രാം കാണുമ്പോ ഏതെങ്കിലും പയ്യൻ വെറുതെ ഒന്ന് കെട്ടിക്കൊണ്ടുപോയിക്കോളും. എന്തിനാ വെറുതെ അടുക്കളയിൽ പണിയെടുപ്പിക്കാല്ലേ? കൊടുക്കണ്ട. ആഹാ, അറിയില്ല, പുള്ളിക്ക് ഒന്നും അറിയില്ല, എന്നെ പറ്റി വേണ്ട പോലെ പരിചയമില്ല. അതാണ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലെ കുറച്ച് എള്ളും കൂടി ഐശ്വര്യമായിട്ട് കണ്ടിട്ടുള്ളൂ. കുറച്ചിട്ടോ? മതിയാ, അത്ര മതി. മതി, ധാരാളം. നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ നിർബന്ധമല്ല. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതാ? അതെ, നിർബന്ധമല്ലോ. നിർബന്ധമല്ല, അവളിന്റെ പറ്റൂല, ഇട് കൊറച്ച്, നമുക്ക് ടേസ്റ്റ് ഒക്കെ വേണ്ട, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. അവലിന് ഫുള്ളൊഴിച്ചോളൂ, ഫുള്ളൊഴിച്ചോളൂ. അവല് നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് നമ്മുടെ ഈ പരിപാടി. ഇതൊന്ന് ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജി ആർ ബിയുടെ നെയ്യ് ഇതിലേക്ക് ചേർക്കണം. ജി ആർ ബി ഞാനിടാം. തീർച്ചയായിട്ടും ഇട്ടോളൂ. മതിയോ? ഇത്തിരി ഇട്ടാ മതിയല്ലോ. ഇത്തിരി ഇട്ടാ മതി. അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ഇടുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു സ്പൂണൊക്കെ ഇട്ടാ മതി. ഒന്നൊന്ന് നന്നായിട്ട് നെയ്യൊക്കെ കുടിച്ചിട്ട് ഒന്ന് സെറ്റായി വന്നോട്ടെ. ചെറുപൂടെ എഴുത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എഴുത്തില്ല, നടക്കുന്നില്ല. നിർത്തിയോ? ഇല്ല, സിനിമയിലേ ഉണ്ടായിരുന്നപ്പോ എഴുത്തുണ്ടായിരുന്നു. പിന്നെ സിനിമയില് വന്നപ്പോ എളുപ്പപ്പണിയായല്ലോ. സദ്യ എഴുത്താണ് എപ്പോഴും മെയിൻ. നമ്മളിപ്പോ കോമഡി പ്രോഗ്രാം ചെയ്യണമെങ്കിലും സിനിമയാണെങ്കിലും ഒരു എന്താണെങ്കിലും എഴുത്ത് സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ബേസ്. ബേസ് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് അഭിനയിച്ചാ മതിയല്ലോ. അഭിനയിക്കാൻ എളുപ്പപ്പണിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതേ തിരക്കഥ നന്നായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് അഭിനയിച്ചിട്ടും കാര്യമില്ല. നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഇനി എന്താ ഒഴിക്കേണ്ടത്? ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല്. ശർക്കര പാനി കുറച്ചേ ഉള്ളൂ, അപ്പൊ അതനുസരിച്ച് ഒഴിച്ചാൽ മതി. മതി 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 മതി. അതെയോ? തെർമൂന് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളിൽ ഞാൻ കാണാറുണ്ട്. പെണ്ണായിട്ട് അഭിനയിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങളുടെ മാനസങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപഠിക്കുമല്ലോ. എന്നെ കാട്ടി നല്ലത് വിഷാരടി പെൺവേഷം ചെയ്യുമ്പോ ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ. അവൻ്റെ ചേച്ചിയുണ്ട് ബോംബെയിലുള്ള, ആ ചേച്ചിയുടെ അതേപോലെ ഇരിക്കും ചില വേഷങ്ങൾ. ഒരു മിനിറ്റ്, അത് പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒന്ന് കുറച്ച് നാളികേരം ഒന്ന് ഇവിടുന്ന് വറുത്തോട്ടെ. ഒന്നുമില്ല, നെയ്യ് ഒഴിക്കാൻ നാളികേരം വറുക്കുക, അതേ പരിപാടിയുള്ളൂ. എനിക്ക് എന്റെ സ്ത്രീ വേഷം കണ്ടിട്ട് എന്നെ അഭിനന്ദിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്, കമല സുരയ്യ. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിയായിട്ട് നല്ല കണക്ഷനായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിന്റെ ഫ്ളാറ്റില് ചെല്ലുമ്പോ പറയും, എടാ നിന്റെ ഇന്നലെ ഒരു പെൺവേഷം കണ്ടു, നല്ലായിരുന്നു കേട്ടോ എന്ന് പറയും. അത് ഭയങ്കര അവാർഡ് പോലെയാണ്. വീട്ടിലെ അച്ഛനല്ലേ പാചകം? അമ്മ വെറുതെ ഇരിപ്പല്ലേ? സ്വഭാവം സത്യം. ഇത് അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, വേണുന്നെന്തെ പണിയുണ്ടോ? ഇല്ല, വേണുടാ കിച്ചണിലുണ്ട്, ഞാനിവിടെ വെറുതെ ഇരിക്കും, അമ്മ ഫോണ് നോക്കിയിരിക്കും വാച്ചടുക്കളയില്. അത് സാധികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് നിങ്ങൾ ആണുങ്ങള്.
അച്ഛന് ഇഷ്ടാ, അതുകൊണ്ടാണ് അമ്മ കേറുന്നതിനേക്കാളും അച്ഛനെ ഇഷ്ടം. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അച്ഛന് കുക്കിംഗ് ഇഷ്ടമാണ്, അച്ഛന് എഴുത്ത് ഇഷ്ടമാണ്, പിന്നെ ലോകവിവരം അറിയാൻ ഇഷ്ടമാണ്. അതിങ്ങനെ കളക്ട് ചെയ്യാം. അച്ഛന് ആകെ ഇഷ്ടമുള്ള മൂന്ന് പരിപാടി അച്ഛനാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ എടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരോട് പറയണു. അതെ, നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഞാൻ നന്നായിട്ട് നാളികേരം റോസ്റ്റ് ചെയ്തിട്ടില്ലേ, നമുക്ക് ഇപ്പൊ കഴിക്കാനുള്ള പായസല്ലേ, നിങ്ങൾ കുറെ നേരം വെക്കണമെങ്കിലൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തോണ്ടു. ഞാൻ പറയുന്നതിന് മുന്നേ നാളികേരം എടുത്തോണ്ട് പോയി അതിലിട്ടു കേട്ടോ. തിരക്കിട്ട് എവിടെയും പോവാനുണ്ടോ? ഒന്നും പോവാൻ, ഉച്ചയ്ക്ക് ഓണത്തിന് പോയി സന്ധ്യ കഴിക്കാനുള്ള തിരക്കാണ്. തീയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് കുറച്ച് നാളികേരപ്പാല്, ബാക്കി നാളികേരപ്പാൽ നമുക്ക് ഒഴിക്കാം. ഒന്നാം പാലാണോ? ആ ഒന്നാം പാല് ഫുള്ള് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. മതി മതി മതി. ഒന്നാം പാല് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ഇടാം. കുറച്ച് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കയും കുറച്ച്. ശരി, ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജി ആർ ബി നെയ്യിൽ നമ്മൾ വറുത്തെടുത്ത മുരിഞ്ഞ അവലും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിക്കാവും, കാരണം അവൽ നന്നായിട്ട് വെള്ളം കുടിക്കും. കാരണം നമ്മള് ഒന്ന് ടേസ്റ്റാകട്ടോ. ഓക്കെ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുതാ, ഇതാ അതൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്തു. പച്ചക്കിടരുത്, പച്ചക്കിടരുത്. എന്റെ പായസം നശിപ്പിച്ചു. ഇനി ഇതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ധർമ്മുവിന്റെ പേരിൽ ആക്കൂട്ടോ. ഞാൻ ധർമ്മു മുന്തിരിട്ട് നശിപ്പിച്ചതാന്ന് പറയുന്ന. വെൽക്കം ബാക്ക് ടു ജി ആർ ബി നെയ് ഓൺ രുചിമേളം പവേർഡ് ബൈ അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി പ്ലസ് ചിഫ്ച്ച് പ്രഷർ കുക്കർ ആൻഡ് ഓറിയോ. സാധാരണ ഇങ്ങനത്തെ പരിപാടിക്ക് വരാൻ നേരത്ത് എന്നോട് ഈ പാചക പരിപാടിക്കാകുമ്പോൾ പ്രത്യേകിച്ചും എന്നോട് കറി വെക്കുമെന്ന് ചോദിക്കുള്ളൂ. ഇപ്പൊ ഞാൻ കറി വെക്കണോന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അതാണ് അപ്പോഴേ മീൻകറി പിടിച്ചോണ്ടിരുന്നത്. ഞാൻ അങ്ങനെയാണ് മീൻകറി വെക്കാന്നൊക്കെ പറഞ്ഞു തിരുവോണമായിട്ട് മീൻകറി വെക്കണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത രണ്ട് പായസമാണ്. അപ്പൊ കഴിച്ചു നോക്കല്ലേ? കഴിച്ചു നോക്കാം, നോക്കട്ടെ. എല്ലാം കൂട്ടി കഴിക്കൂ, അവലൊക്കെ കൂട്ടി കഴിക്കൂ, എന്നാലല്ലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അവലൊക്കെ ചെറുതായിട്ട് മുറുമുറുപ്പുണ്ടോ? ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്യില്. പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചാണോ? സമയെടുത്ത് കഴിച്ചോളൂ. ഇഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലായി. അല്ലാതെ ഇങ്ങനെ കഴിച്ചില്ലല്ലോ. നമ്മുടെ പിണ്ടിപ്പായസം രണ്ട് പായസം ഇതുവരെ കഴിക്കാത്ത പായസം, എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം രണ്ടും കഴിക്കാത്ത ഒരു സാധനം കൊടുത്തല്ലോ എന്നുള്ളത്. അപ്പൊ രണ്ട് പായസം ഞാൻ കഴിച്ചു. എത്തിക്കൊണ്ടല്ലോ. ശരിക്കും എങ്ങനെ ഉണ്ടെന്ന് പറ? ഇതിന് രണ്ടും ടേസ്റ്റ്, രണ്ടും രണ്ടും ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. രണ്ടും രണ്ട് ടൈപ്പ് പായസമായിരുന്നു. ഒന്ന് പാല് വെച്ചിട്ട്, ഒന്ന് നമ്മുടെ നാളികേര പാല് ശർക്കര പാനി ഒഴിച്ചിട്ടും. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് എല്ലാരും ഈ പാചക പരിപാടിയിൽ തൊട്ട് നോക്കിട്ട് പുറത്തൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്ന് തിരുവോണമാണ്, ഞങ്ങള് രണ്ട് പായസം, നിങ്ങളൊന്നും വീട്ടിലുണ്ടാക്കാത്ത അപൂർവമായിട്ടുള്ള രണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പരീക്ഷിക്കണം. ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ തിരുവോണാശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞു ജി ആർ ബിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ ഉണ്ട്, നമുക്ക് നെയ്യൊക്കെ വേണ്ടേ? ജി ആർ ബിയുടെ നെയ്യ്, നെയ്യൊക്കെ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയിക്കോളൂ, ജി ആർ ബിയുടെ ഓണത്തിനുള്ള നിങ്ങളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇനിയും പോവരുത്, അടുത്തതും ഉണ്ട്. യെസ്, നമുക്ക് ഓറിയോടെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പറും ഉണ്ട്. അപ്പം ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. തിരുവോണമായിട്ട് നല്ല രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും തരാം കേട്ടോ. ജി ആർ ബി നെയ് ഓണം രുചിമേളം പവേർഡ് ബൈ അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി പ്രസ്റ്റീജ് സ്വച്ച് പ്രഷർ കുക്കർ ആൻഡ് ഓറിയോ. അങ്ങനെ നമ്മുടെ 10 ദിവസത്തെ എപ്പിസോഡ് ഇന്ന് ഈ തിരുവോണനേരത്തോട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ എപ്പിസോഡുകളും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഏഷ്യാനെറ്റിലെ എല്ലാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.